ഹായ് ദോസ്, നമസ്കാരം. അവതാർ നാട്ടറിവുകൾ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. മാറിടം രതിയുടെ ഉണർവിടമാണ്. അതിലൽപ്പം തേൻ പുരട്ടിയാലോ? ഒരു കാമസൂത്ര തന്ത്രം. സ്ത്രീകളുടെ 8 സെൻസിറ്റീവ് പോയിൻറ്റുകൾ ഏതൊക്കെയാണെന്ന് അറിയൂ. അതാവട്ടെ ഈ സെഷൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയും മാക്സിമം ഷെയർ ചെയ്യുകയും അഭിപ്രായം എഴുതുകയും വേണമെന്ന് സ്നേഹപുരസരം വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. ദാമ്പത്യ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം കിടപ്പറയിലെ അസ്വാരസ്യങ്ങളാണെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. കോടതിയിലെത്തുന്ന വിവാഹമോചന കേസുകളിൽ പകുതിയിലേറെയും ഇത്തരത്തിലുള്ളതാണ്. എന്താണ് ഇതിന് കാരണം? ആരോഗ്യകരമായ ലൈംഗികതയെക്കുറിച്ചുള്ള അപൂർണമായ അറിവ്, നീലചിത്രങ്ങളുടെ അതിപ്രസരം കൊണ്ടുണ്ടാകുന്ന അബദ്ധധാരണകൾ, മറ്റ് സ്ത്രീകളുടെ ശരീരഭാഗങ്ങളുമായി ഇണയെ താരതമ്യം ചെയ്യുന്ന പ്രവണത, ഇതെല്ലാമാണ് ലൈംഗിക ജീവിതം ആസ്വാദ്യകരമാക്കാൻ കഴിയാത്തതിൻ്റെ കാരണങ്ങൾ. പുരുഷന് ഏറ്റവും അധികം ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന ഒന്നാണ് ഇണയുടെ സംതൃപ്തി എന്നുള്ളത്. അവൾ ഏതവസ്ഥയിലാണ് രതിമൂർച്ചയിലേക്ക് എത്തുന്നത് എന്നതിനെക്കുറിച്ച് പുരുഷൻ ഇന്നും നല്ലൊരു 10% പേരും അജ്ഞരാണ്. ഇതിന് കാരണം സ്ത്രീ ശരീരത്തിലെ സെൻസിറ്റീവ് പോയിന്റുകളെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. സ്തനങ്ങൾ സ്ത്രീ ലൈംഗികതയുടെ ബാഹ്യ സൂചകങ്ങളാണ്. മുഖം കഴിഞ്ഞാൽ പിന്നെ പുരുഷൻ ഏറ്റവും ശ്രദ്ധിക്കുന്ന സ്ത്രീയുടെ അവയവവും മാറിടങ്ങൾ തന്നെയാണ്. ആ ഉത്തുംഗ സൗന്ദര്യം ആവോളം നുകർന്ന് രതിയുടെ അടുത്ത മേഖലയിലേക്ക് കടക്കുന്ന പുരുഷൻ വെണ്ണിക്കൊടി നാട്ടുന്നത് സ്ത്രീയുടെ മനസ്സിലും കൂടിയാണ്. ശില്പകലാ സ്വഭാവമാർന്ന സ്ത്രീ ഉടലിൻ്റെ ഏറ്റവും മാസ്മരികമായ ഭാഗം കൂടിയാണ് സ്തനങ്ങൾ. സംവേദനക്ഷമങ്ങളായ നിരവധി പേശികൾ ഉൾക്കൊള്ളുന്ന ഈ ഭാഗങ്ങളിലെ രതിപൂർവ്വ ലീലകൾ പുരുഷനേക്കാളും സ്ത്രീകൾക്ക് ഇഷ്ടവുമാണ്, ആവേശവുമാണ്. സ്ത്രീയെ പെട്ടെന്ന് രതിമൂർച്ചയിലെത്തിക്കാനും നിങ്ങളിലേക്ക് കത്തിപ്പെടാനും ഒരു കാമസൂത്ര തന്ത്രവിദ്യ പറയാം. നാവുകൊണ്ട് നുട്ടി നുണയുന്ന മുലക്കണ്ണുകൾ സ്ത്രീയെ ആവേശത്തിൻ്റെ പരകോടിയിലെത്തിക്കും, ഏവർക്കും അറിയാം. എന്നാൽ അതിലൽപ്പം തേൻ കൂടി പുരട്ടിയാലോ? അല്പം തേൻ മുലക്കണ്ണ് മുതൽ താഴെ പുക്കിൽ ചുഴി വരെ ഒഴുകി പരത്തി നാവുകൊണ്ട് പരതി നൊട്ടി നുണഞ്ഞ് നക്കിയൊഴിഞ്ഞാൽ അവൾ ഗിരിശൃംഗങ്ങൾ നിങ്ങളെയും കൊണ്ട് കയറിപ്പോകുന്നത് കാണാം. അവൾക്ക് ആവുന്നത്രയും സന്തോഷം പകർന്നു കൊടുക്കുക. അവൾ നിങ്ങളുടെ നേരെ പുതിയൊരാവേശവുമായി തിരിയുന്നത് കാണാൻ സാധിക്കും. സ്പർശനങ്ങൾ അവളെ വേദനിപ്പിക്കാതെ സ്നിഗ്ധമായ മാറിടങ്ങളെ അതേ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുക. കഥകളിലൊക്കെ പറയുന്ന രീതിയിൽ ഞെരിച്ചുടച്ചാൽ നാളെ ചിലപ്പോൾ അവൾ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തന്നെ മടിച്ചെന്നിരിക്കും. രൂപഭംഗി നശിക്കാത്ത രീതിയിൽ മുകളിലേക്ക് തടവുന്ന രീതിയാണ് ഏറ്റവും അഭികാമ്യം. സ്ത്രീകളിലെ 8 സെൻസിറ്റീവ് പോയിൻറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്ത്രീകളിലെ 8 സെൻസിറ്റീവ് പോയിൻറ്റുകൾ പലർക്കും അറിയില്ലാത്ത സംഗതികളാണ്. ആരോഗ്യകരമായ ആനന്ദകരമായ ലൈംഗികത ആസ്വദിക്കുവാനും ദാമ്പത്യ ബന്ധത്തിൻ്റെ കെട്ടുറപ്പ് നിലനിർത്താനും ഇവയെക്കുറിച്ചുള്ള തിരിച്ചറിവ് വളരെ അത്യന്താപേക്ഷിതമാണ്. ഒന്ന്, പാദം. വളരെ സെൻസിറ്റീവായ ഭാഗമാണ് പാദങ്ങൾ. നിരവധി ഞരമ്പുകളുടെ അവസാനമായ പാദങ്ങളിൽ മസാജ് ചെയ്യുന്നതും ചുംബിക്കുന്നതും സ്ത്രീയുടെ ലൈംഗിക ആവേശം ഇരട്ടിയാക്കുന്നു. 2, ചെവിയുടെ പിൻഭാഗം. സ്ത്രീ ശരീരത്തിലെ ഏറ്റവും സെൻസിറ്റീവായ ഭാഗമാണിത്. ഇവിടെ ഏൽക്കുന്ന മൃദുസ്പർശനം പോലും സ്ത്രീയെ ഉത്തേജിതയാക്കും. കൈവിരലുകൾക്ക് പുറമെ നാവുകൊണ്ട് സ്പർശിക്കുന്നതും കീഴ്ചെവിയിൽ മൃദുവായി കടിക്കുന്നതുമെല്ലാം അതിവേഗം സ്ത്രീയെ ലൈംഗിക വീഴ്ചയ്ക്കായിട്ട് സജ്ജമാക്കും. 3, കഴുത്ത്. കഴുത്തിലെ ഞരമ്പുകൾ സെൻസിറ്റീവ് ആയതുകൊണ്ട് കഴുത്തിലെ ചുംബനം ഞൊടിയിടയിൽ സ്ത്രീകൾക്ക് വികാരം ഉണർത്തുന്നു. അനുഭൂതിയുടെ ലോകത്തിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ കഴുത്തിലൂടെയുള്ള കൈവിരൽ സഞ്ചാരത്തിന് കഴിയുന്നതാണ്. 4, മാറിടം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പുരുഷന് ഏറ്റവും പ്രിയം സ്ത്രീയുടെ മാറിടങ്ങളാണ്. മാറിടങ്ങൾ മൃദുവായി മസാജ് ചെയ്യുന്നതിലൂടെ രതിയുടെ വഴിയിലേക്ക് സ്ത്രീകളുടെ മനസ്സ് വേഗത്തിൽ സഞ്ചരിച്ചു തുടങ്ങും. മുലക്കണ്ണുകളെ ഉത്തേജിപ്പിക്കുന്നതിലൂടെ അവൾ അനുഭൂതിയുടെ കണാകൈകളിലെത്തുന്നു. 5, അടിവയറ്. ഉദരഭാഗത്തേക്കാൾ അടിവയറാണ് സ്ത്രീയുടെ സെൻസിറ്റീവ് പോയിൻ്റ്. പുക്കിൽ ചുഴിക്ക് താഴെ നൽകുന്ന ചുംബനങ്ങളും തഴുകലുകളും അവളേറെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. 6, തുടകൾ. തുടകളുടെയും കാൽമുട്ടുകളുടെയും പിറകുവശത്ത് മസാജ് ചെയ്യുന്നതും ചുംബിക്കുന്നതും തഴുകുന്നതും സ്ത്രീയെ വളരെയധികം ഉത്തേജിപ്പിക്കുന്ന ഒന്നുമാണ്. അവർ വളരെ ആഗ്രഹിക്കുന്ന ഒന്നുമാണ്. 7, നിതംബം. നട്ടെല്ലും നിതുമ്പവും തമ്മിൽ ചേരുന്ന ഭാഗത്തെ സ്പർശനവും ഇവിടെ മസാജ് ചെയ്യുന്നതും ചുംബിക്കുന്നതുമെല്ലാം സ്ത്രീയെ പുളകിതയാക്കുന്നു, ആവേശത്തിൻ്റെ കൊടുമുടിയിലേക്ക് പതുക്കെ എത്തിക്കുന്നു. 8, ജി സ്പോട്ട്. യോനിയുടെ ഉപരിഭാഗത്തുള്ള ജി സ്പോട്ടിനെ ഉത്തേജിപ്പിക്കുന്നതിലൂടെ സ്ത്രീയുടെ അനുഭൂതി പൂർണ്ണമാകുന്നുള്ളൂ. ഇവിടെ വിരലുകൾ കൊണ്ട് മൃദുവായി മസാജ് ചെയ്യുന്നതിലൂടെ അവളെ സംഭോഗ സന്നദ്ധയാക്കാം. ഇതിനൊക്കെ പുറമെ 9th മാന്ത്രിക സ്ഥലം കൂടിയുണ്ട് സ്ത്രീകൾക്ക്, ക്രിസരി. ക്രിസരിയിൽ ഏൽപ്പിക്കുന്ന ഓരോ ഉത്തേജനവും സ്ത്രീകളെ രതിമൂർച്ചയുടെ പരകോടിയിലെത്തിക്കും. അപ്പോൾ ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെടുന്നു എന്ന് കരുതുന്നു. നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ സപ്പോർട്ടിന് നന്ദി. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ അപേക്ഷ. ശുക്രിയ. ഫിർ ജറൂർ മില്ലെങ്കിൽ ബബായ്. ശുക്രിയ. ഫിർ ജറൂർ മില്ലെങ്കിൽ ബബായ്.